ഇന്നിവിടെ സ്വീകരണം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അവർകൾ, ശ്രീ ജോർജ് കുര്യൻ അവർകൾ, മുൻ കേന്ദ്രമന്ത്രിയും മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ വി മുരളീധരൻ അവർകൾ, ആദരണീയനായ മുൻ അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരൻ അവർകൾ, മുൻ പ്രസിഡന്റ് ശ്രീ പി കെ കൃഷ്ണദാസ് അവർകൾ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ശ്രീ എ എൻ രാധാകൃഷ്ണൻ കൃഷ്ണകുമാർ, ശ്രീമതി ശോഭ സുരേന്ദ്രൻ, തൃശ്ശൂരിൽ ഉജ്ജ്വലമായ വിജയത്തിന് നേതൃത്വം നൽകിയ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ, വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അവർകൾ, വൈസ് ചെയർമാനും ട്രഷററുമായിട്ടുള്ള ഇ കൃഷ്ണദാസ്, പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് ഹരിദാസ്, വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന മറ്റ് ആദരണീയരായിട്ടുള്ള മുതിർന്ന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അധിക സമയം എടുക്കുന്നില്ല. കാരണം നമ്മളെല്ലാവരും ശ്രീ ജോർജ് കുര്യൻജിയുടെയും സുരേഷ് ഗോപിയുടെയും വാക്കുകൾ കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ അധിക സമയമായി കാത്തിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ശ്രീമാൻ സുരേഷ് ഗോപി അത്യുജ്വലമായിട്ടുള്ള ഭൂരിപക്ഷത്തോടുകൂടി തൃശ്ശൂരിൽ ജയിച്ചതും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ജനങ്ങൾ ഏതാണ്ട് 20% പിന്തുണ നൽകിയതും ഒരു വലിയ മാറ്റത്തിൻ്റെ സന്ദേശമാണ് ജനങ്ങൾ നൽകിയത്. ഈ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾ മുന്നണികൾ പരിശോധിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഇനി കേരളത്തെ നയിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കണം എന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ജനങ്ങൾ നൽകിയത്. അതിനുള്ള കാരണം സർക്കാരിനെതിരായിട്ടുള്ള വികാരത്തിൻ്റെ, നിലവിലുള്ള ഭരിക്കുന്ന കക്ഷിക്കെതിരായിട്ടുള്ള ജനവികാരത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള ആനുകൂല്യവും ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കാണ് നൽകിയത്. കോൺഗ്രസിനെ ജനങ്ങൾ പരിഗണിച്ചിട്ടേയില്ല. 18 കോൺഗ്രസ്സാണ് ജയിച്ചത്, UDFആണ് ജയിച്ചത്. പക്ഷേ ഭരണത്തിനെതിരായിട്ടുള്ള വികാരത്തിൻ്റെ 1% പോലും കോൺഗ്രസ്സിനോ UDFനോ കിട്ടിയിട്ടില്ല. അവർക്ക് 1% വോട്ട് കുറയുകയാണ് ചെയ്തത്. ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ കേരളത്തെ നയിക്കണമെന്നുള്ളതാണ്. ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂർകാരോട് പറഞ്ഞു, തൃശ്ശൂർ ഞങ്ങൾ എനിക്ക് തരണം. ജനങ്ങൾ 2 നീട്ടി അത് സ്വീകരിച്ചു, ഹൃദയത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. തൃശ്ശൂർ അങ്ങ് എടുക്കാൻ ജനങ്ങൾ സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തു. അതേ നേതൃത്വം പാലക്കാട്ടെ ജനങ്ങളോട് പറയുകയാണ്, പാലക്കാട് നിങ്ങൾ ഇങ്ങു തരണം ഭാരതീയ ജനതാ പാർട്ടിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്. പാലക്കാടും ചേലക്കരയും കേരളത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നാൽ 2026 കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നായിരിക്കും. 2026 കേരളത്തിൽ BJP മുഖ്യമന്ത്രി. ആളുകൾ വിചാരിക്കും എന്താണ് അങ്ങനെ പറയാൻ കാരണം. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ ചർച്ചയാവാതെ പോയ ഒരു സംസ്ഥാനമുണ്ട്, ഒറീസ. ഒറീസയിൽ BJPയുടെ സർക്കാർ വന്നു, മുഖ്യമന്ത്രിയായി, വലിയ ഭൂരിപക്ഷം കിട്ടി. 2019 ഒറീസയിലെ ജനങ്ങൾ 3% വോട്ട് നൽകിയാണ് ആ തെരഞ്ഞെടുപ്പിൽ BJPയെ വിജയിപ്പിച്ചതെന്ന് നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. 2019 19.6% വോട്ട് നൽകിയാണ് ഒറീസയിലെ ജനങ്ങൾ BJPക്ക് വോട്ട് നൽകിയത്. 2024 40%ലേറെ വോട്ടും വലിയ ഭൂരിപക്ഷത്തോടുകൂടി സർക്കാരും അവിടെ ജനങ്ങൾ നൽകിയിരിക്കുന്നു. ഞാൻ അടിവരയിട്ട് പറയുന്നു, കേരളം ഭാരതീയ ജനതാ പാർട്ടിക്കും ബാലികേറാ മലയല്ല, ഇത് കേരളമാണ്. ഈ കേരളം തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് തൃശ്ശൂരിൽ നിന്ന് കേരളത്തിന് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും
സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള കൃത്യമായ സന്ദേശമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ജനങ്ങൾ നൽകിയത്. അടുത്ത 2 വർഷം ഈ സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ എല്ലാ തെറ്റായ നയങ്ങൾക്കുമെതിരെ അതിശക്തമായിട്ടുള്ള ജനകീയ പോരാട്ടങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്താനുള്ള വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. തൃശൂരിലെ ജനങ്ങൾ അഴിമതിക്കാരെ വെച്ചു പൊറുപ്പിക്കരുത് എന്നുള്ള കൃത്യമായ മെസ്സേജാണ് ശ്രീമാൻ സുരേഷ് ഗോപിയിലൂടെ നൽകിയിരിക്കുന്നത്. തൃശൂരിലെ ജനങ്ങൾ അഴിമതിക്കാരെ വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ്. ഞങ്ങൾ കരുവന്നൂരിലും അതുപോലെ കൊള്ളയടിക്കപ്പെട്ട സഹകാരികളെ കൊള്ളയടിച്ച് തടിച്ചു കൊഴുത്തവർക്കുമെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ കേരളത്തിൽ നാം നടത്തി. തൃശൂരിൽ ആ സമരത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ പ്രിയങ്കരനായ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയാണ്. ജനങ്ങൾ വോട്ട് നൽകിയത് കരുവന്നൂർ ഉൾപ്പെടെയുള്ള അഴിമതിക്കാരെ, സാധാരണക്കാരന്റെ പണം കൊള്ളയടിച്ചവരെ കൽത്തുറങ്കിൽ അടയ്ക്കാനാണ്. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി സാധാരണക്കാർക്ക് നൽകാനാണോ? അതിനാണ് ജനങ്ങൾ വോട്ട് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് വേളയിലെല്ലാം പറഞ്ഞു, മോദിയുടെ ഗ്യാരണ്ടി എല്ലാ അഴിമതിക്കാരെയും കൽത്തുറങ്കിൽ അടയ്ക്കും, അഴിമതിക്കാരെ കൊള്ള ചെയ്തുണ്ടാക്കിയ സമ്പത്ത് മുഴുവൻ തിരിച്ചെടുത്ത് പാവങ്ങൾക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, കരുവന്നൂരിൽ അതിന്റെ ആരംഭം കുറിച്ചിരിക്കുന്നു. കണ്ടുകെട്ടിയത് സാധാരണക്കാരന്റെ സ്വത്തല്ല, CPM ജില്ലാ സെക്രട്ടറിയുടെ കയ്യിലുള്ള സ്വത്താണ് ഏജൻസികൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. വ്യക്തമായ സൂചനയാണ് എല്ലാ അഴിമതിക്കാരെയും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാനും അഴിമതിയിലൂടെ സമ്പാദിച്ച കോടാനുകോടി പാവപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാനുമുള്ള വ്യക്തമായ സന്ദേശമാണ് ജനങ്ങൾ നൽകിയത്. ഭാരതീയ ജനതാ പാർട്ടി, ഞങ്ങൾ ഒറ്റക്കെട്ടായി കേരളത്തിൽ നടക്കുന്ന എല്ലാ അഴിമതിക്കുമെതിരായി അതിശക്തമായ പ്രചാരണങ്ങളും പോരാട്ടങ്ങളും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അടുത്ത 2 വർഷം അഴിമതിക്കാർക്ക് ഉറക്കമില്ല രാത്രികളായിരിക്കുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാ അഴിമതിക്കാർക്കും എതിരായിട്ടുള്ള സമരം അടുത്ത 2 വർഷം കേരളത്തിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അലയടിക്കും. ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ജനങ്ങൾ നൽകിയത്. അതുകൊണ്ടാണ് മോദിജി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജോർജ് കുര്യൻജിയെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സാധാരണ പ്രവർത്തകനെ, കേന്ദ്രത്തിൽ മന്ത്രിയായി അവരോധിച്ചിരിക്കുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവരെയെല്ലാം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമത്തിനുള്ള പച്ചക്കൊടിയാണ്. ചാർജ് എടുത്ത ഉടനെ തന്നെ ജോർജ് കുര്യൻ സാധാരണക്കാരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുന്നു. 2 വകുപ്പുകളും ശ്രീ സുരേഷ് ഗോപിക്ക് നൽകിയ, പെട്രോളിയം മന്ത്രാലയമായാലും ടൂറിസം മന്ത്രാലയമായാലും കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും സ്വാധീനിക്കുന്ന 2 വകുപ്പുകളാണ്. ശ്രീ ജോർജ് കുര്യന് നൽകിയ ന്യൂനപക്ഷ ക്ഷേമമായാലും മൃഗസംരക്ഷണമായാലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 50% വോട്ടുകൾ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരാണ്. കൃത്യമായിട്ടുള്ള സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മോദിജി നൽകിയിരിക്കുന്നത്. മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും അവരെയും മുഖവിലക്കെടുത്തുകൊണ്ട്, അവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് കേരളത്തിൽ ഈ 2 മുന്നണികൾക്കുമെതിരായി, അവരുടെ തെറ്റായ നയങ്ങൾക്കെതിരായി, 7 പതിറ്റാണ്ട് കാലത്തെ അഴിമതി ഭരണത്തിനെതിരായി, വർഗീയ പ്രീണന നയത്തിനെതിരായിട്ടുള്ള ശക്തമായ സന്ദേശമാണ്. ഈ സർക്കാർ തെറ്റായ നടപടികൾ അനുവർത്തിച്ചതുകൊണ്ടാണ് CPIM തുരുമ്പെടുത്തു പോയി എന്ന് അവർ തന്നെ മേഖലാ യോഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അന്ധമായ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത്. വർഗീയ ശക്തികളെ താലോലിക്കുന്നവർക്കുള്ള താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത്. ന്യൂനപക്ഷ വർഗീയതയെ അനവസരത്തിൽ അനാവശ്യമായി കയ്യേച്ച് പ്രോത്സാഹിപ്പിച്ചവർക്കുള്ള തിരിച്ചടിയാണ്
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം, പ്രിയപ്പെട്ടവരെ, ഭൂരിപക്ഷ സമുദായം ഒന്നിനും കൊള്ളാത്തവരാണ്. അവർക്ക് സംഘടിത ശക്തിയില്ല. അവർ വോട്ട് ബാങ്കല്ല. അവരെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നയങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം. ഭൂരിപക്ഷ സമുദായത്തിലെ ഏതാണ്ട് 40% ആളുകൾ, പ്രിയപ്പെട്ടവരെ, ഇത്തവണ വോട്ട് ചെയ്തത് താമരയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട. ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിച്ചും അവഗണിച്ചും ആട്ടി ഓടിച്ചും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. മറ്റൊരു സന്ദേശം കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. കേരളത്തിലെ 2 ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ കാണണം എന്നുള്ള കൃത്യമായ മെസ്സേജും ഈ ജനങ്ങൾ നൽകുന്നുണ്ട്. ഒരു ന്യൂനപക്ഷത്തിന് എല്ലാ അവകാശങ്ങളും, അവരെന്ത് ചോദിച്ചാലും വാരിക്കോരിക്കൊടുക്കുക. ന്യൂനപക്ഷ അവകാശങ്ങൾ പോലും 80% ഒരു വിഭാഗത്തിനും 20% മറ്റൊരു വിഭാഗത്തിനും എന്നുള്ള വിവേചനപരമായ നിലപാട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ന്യൂനപക്ഷത്തെ മാത്രം പ്രീണിപ്പിക്കുകയും അവരുടെ 30% വോട്ടിനെ മാത്രം അടിസ്ഥാനമാക്കി നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്ന 7 പതിറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള 20% എൻഡിഎയുടെ വോട്ട്. ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കാണരുത്. ജാതിയോ മതമോ അല്ല, വർഗീയ പ്രീണനമല്ല, എല്ലാ മനുഷ്യരെയും തുല്യരായി കാണണം എന്നുള്ള സാക്ഷാൽ നരേന്ദ്രമോദിയുടെ നിലപാടിനുള്ള അംഗീകാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകണം. വർഗീയ ശക്തികളെ തുരത്തണം. പാലക്കാടിന് നിർണായകമായ ഒരു സ്ഥാനമുണ്ട് അക്കാര്യത്തിൽ. പാലക്കാട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ നാം കണ്ടതാണ്. 2 തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയമല്ല ചർച്ചയായത്, ജനങ്ങളുടെ വികസന പ്രശ്നങ്ങളല്ല ചർച്ചയായത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് ചർച്ചയായത് പച്ചയായ വർഗീയതയാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ പാലക്കാട് ആഹ്ലാദ പ്രകടനം നടത്തിയത് DYFIക്കാരും CPMക്കാരുമാണ്. വർഗീയതയാണ് ആ തെരഞ്ഞെടുപ്പുകളിൽ രണ്ടിലും പാലക്കാട് പ്രതിഫലിച്ചത്. ആ വർഗീയതക്കെതിരായിട്ടുള്ള ജനവികാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടായത്. പാലക്കാട്ടെ വോട്ടർമാർ അത് ശരിയായി മനസ്സിലാക്കി മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയാണ്, ആത്മവിശ്വാസമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. പ്രിയങ്കരനായ സുരേഷ് ഗോപി തൃശൂർ പൂരത്തെ കുറിച്ച് പറഞ്ഞു. തൃശൂർ പൂരം തൃശൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് തൃശൂർ പൂരം. അതിന് അടുത്ത പ്രാവശ്യം അവിടുത്തെ പ്രവർത്തകർ ജനങ്ങളോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം തൃശൂർ പൂരം ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധിയുടെ കൂടെ നിന്നുകൊണ്ട് ആഘോഷിക്കാനുള്ള ഭാഗ്യം തൃശൂരിലെ ജനങ്ങൾക്കുണ്ടാവണമെന്ന് അതവർ സാർത്ഥകമാക്കി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് പാലക്കാടുകാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, കൽപ്പാത്തി രഥോത്സവം പാലക്കാട്ടുകാരുടെ മാത്രം കാര്യമല്ല, കേരളത്തിന്റെ ആകെ ഒരു വലിയ മഹത്തായിട്ടുള്ള പാരമ്പര്യമുള്ള ഉത്സവമാണ്. ആയിരക്കണക്കിന് വർഷത്തെ വലിയ പാരമ്പര്യം കൽപ്പാത്തി രഥോത്സവത്തിനുണ്ട്. ഞാൻ പാലക്കാട്ടെ പൗരാവലിയോട് അഭ്യർത്ഥിക്കുകയാണ്, അടുത്ത കൽപ്പാത്തി രഥോത്സവം ഇവിടുത്തെ പാലക്കാട്ടെ MLAയുടെ കൂടെ ആഘോഷിക്കാനുള്ള ഭാഗ്യം ഇവിടുത്തെ വോട്ടർമാര് സാധാരണക്കാർ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പാലക്കാടും അതെ പാലക്കാടും ചേലക്കരയും ഒരു കാര്യം കൂടി ഞാൻ പറയാം. ശ്രീ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, വി മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, പി കെ കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ, കൃഷ്ണകുമാർ ഇവരടങ്ങുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ടീം ഇതാ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, പാലക്കാടും ചേലക്കരയും ഞങ്ങൾക്ക് തരണം. പാലക്കാടും ചേലക്കരയും ഞങ്ങൾക്ക് തരണം. 2026 മോദിയുടെ സർക്കാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ കേരളത്തിൽ ഉണ്ടാവും. അതിനാവട്ടെ നിങ്ങളുടെ എല്ലാം കഠിനമായ പരിശ്രമം എന്ന് വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിമാർക്ക്
പാലക്കാട് നൽകുന്ന ഈ സ്നേഹോഷ്മളമായ വരവേൽപ്പിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാക്ക്. അടുത്തതായി ഹാരാർപ്പണമാണ്. കേന്ദ്രമന്ത്രിമാരെ ഹാരാർപ്പണം ചെയ്യുന്നതിനായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. തുടങ്ങി നിരവധി ആളുകൾ, ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, പോകുന്ന നമ്മുടെ എല്ലാം സമാരാധരായ രണ്ട് നേതാക്കന്മാർ അത് കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ആ ഒരു അഭിമാന നിമിഷത്തിൽ പങ്കുചേരാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എല്ലാം കൊണ്ടും വളരെ ശ്രദ്ധേയമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാക്കിയിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് നാം ഏവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അനുരണനങ്ങൾ ഇന്ന് കോൺഗ്രസിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും LDFലും UDFലും അവരിലെല്ലാം ഇരുത്തി ചിന്തിപ്പിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ച ഒരു പരിവർത്തനത്തിൻ്റെ ആഘാതമേറ്റ് അവരെല്ലാം ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. LDFൻ്റെ പ്രവർത്തനത്തിൽ സംഭവിച്ചു പോയ പാളിച്ചകളും പരാജയങ്ങളും വീഴ്ചകളുമെല്ലാം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. CPM ഇന്ന് തങ്ങളുടെ അണികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. എന്തു പറയണമെന്ന് നേതാക്കന്മാർക്കാർക്കും സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് രാഷ്ട്രീയ പരിതസ്ഥിതികൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് കമ്മ്യൂണിസത്തെക്കുറിച്ചോ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ചോ പറയാൻ സാധിക്കുന്നില്ല. അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് പ്രസ്ഥാനം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും കമ്മ്യൂണിസത്തിൻ്റെ പാത നമ്മൾ കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ കൊണ്ട് തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് സംഭവിച്ചു പോയ ജീർണത, തകർച്ച എന്തുകൊണ്ട് സംഭവിച്ചു? ഇന്ന് എന്തുകൊണ്ട് ഈ പാവങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും തൊഴിലാളി വർഗത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കാനും പ്രതിജ്ഞാബദ്ധമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് വലിയ വലിയ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് സുഖലോലുപന്മാരായി കഴിയുമ്പോൾ അവരവരുടെ മനസ്സാക്ഷിയോട് ചോദിക്കുകയാണ്, നാം ചെയ്യുന്നത് ശരിയാണോ എന്ന്. ജനങ്ങൾ ചോദിച്ചു തുടങ്ങി, ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോവുക? നമ്മുടെ ആശയപരമായ ഈ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ, ഒരു വലിയ സ്തംഭനാവസ്ഥയിൽ പാർട്ടി എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കണം? പാഠം പഠിക്കാൻ താൻ തയ്യാറില്ല എന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറയുന്നത് ഇപ്പോഴും ധാർഷ്ട്യത്തിൻ്റെ ഭാഷയാണ്. പക്ഷേ പാർട്ടിയുടെ അണികൾ പറയുന്നു, പാർട്ടിയെ ഈ ഒരു വലിയ തകർച്ചയിൽ കൊണ്ട് എത്തിച്ചത് പാർട്ടി നേതാക്കന്മാരുടെ ധാർഷ്ട്യം കൊണ്ടാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും വിമർശനത്തിൻ്റെ ശരങ്ങൾ തൊടുത്തുവിടുകയാണ് അണികൾ. പക്ഷേ നേതാക്കന്മാർ ഇപ്പോൾ മുഖം കാണിക്കാതെ, അണികളുടെ മുമ്പിൽ ഉത്തരം പറയാൻ നിവൃത്തിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആടി ഉലഞ്ഞ് അവർ ഉത്തരം പറയാൻ നിവൃത്തിയില്ലാതെ കഴിയുകയാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ. എത്രയോ പണ്ടേ അവർ കൃഷ്ണപിള്ളയെ ഉപേക്ഷിച്ചു. ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടുവന്ന കൃഷ്ണപിള്ളയുടെ വീട് പോലും തീ വച്ച് നശിപ്പിച്ചവരാണ്, അദ്ദേഹത്തിൻ്റെ പ്രതിമ തകർത്തവരാണ്. അതിലെ പ്രതികൾ ആരാണെന്ന് പോലും ഇന്നും അറിയില്ല. ആ കേസ് എവിടെ ചെന്നെത്തി എന്ന് പോലും അറിയില്ല. കുലങ്കുത്തികളായി പാർട്ടിയുടെ തത്വശാസ്ത്രത്തെയും പ്രത്യയശാസ്ത്രത്തെയും എല്ലാം നൂറുനൂറായി പിച്ചിച്ചീന്തി ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നു എന്ന് തങ്ങൾക്ക് പോലും അറിയാൻ ആവാത്ത വിധത്തിൽ ഒരു നടുഗർത്തത്തിൽ, തകർച്ചയുടെ ജീർണതയുടെ നടുഗർത്തത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും എന്ത് ചെയ്യണം, എന്ത് പറയണം എന്ന് പോലും അറിയില്ല. അടുത്ത ദിവസങ്ങളിൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് പാർലമെൻറ്റിൽ, ലോക്സഭയിൽ
കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതെന്താണ്? അദ്ദേഹം മണിക്കൂറിൽ പരം സമയം ഇതിനുവേണ്ടി ചെലവഴിച്ചു. അദ്ദേഹം സാധാരണ ലോക്സഭയിൽ സ്പീക്കറെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുക. അദ്ദേഹം ഏതാണ്ട് 360 ഡിഗ്രിയിൽ നിന്നുകൊണ്ട് തിരിഞ്ഞും വളഞ്ഞും പൊളഞ്ഞും അദ്ദേഹം സംസാരിക്കുകയാണ്, വായി തോന്നിയതെല്ലാം പറയുകയാണ്. ആരെയൊക്കെ ആക്രമിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ ആക്രമിക്കുകയാണ്. തങ്ങളുടെ പരാജയത്തിന് ആരാണ് ഉത്തരവാദികൾ അവരെയെല്ലാം പഴിക്കുകയാണ്. എങ്ങനെ ഈ കോൺഗ്രസ് പാർട്ടിക്ക് തകർച്ച സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചല്ല ചർച്ച, അവരെന്തോയൊക്കെ നേടിയെടുത്തു എന്നാണ് അവരുടെ അവകാശവാദം. പ്രധാനമന്ത്രി വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധിയെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ 100ൽ 99 നിങ്ങൾക്ക് കിട്ടിയത്, 543 വെറും 99 അംഗങ്ങളെ മാത്രം വിജയിപ്പിക്കാൻ കഴിഞ്ഞ കോൺഗ്രസ് ഈ ലോക്സഭയിലെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്തിനാണ്? ഈ ഭാരതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് അഭിനയിച്ചുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് എന്തിനാണ് സംസാരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കും കഴിഞ്ഞില്ല. രാഹുൽ ഗാന്ധി വിമർശിച്ചത് ഈ നാട്ടിലെ ഹൈന്ദവ സമൂഹത്തെയാണ്. ഹൈന്ദവ സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും ആശയ ആദർശങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞത് സ്വാഭിമാനികളായ ഹിന്ദുക്കൾ അവർ അക്രമികളാണ് എന്നാണ്, സ്വാഭിമാനികളായ ഹിന്ദുക്കളെന്നാണ്. അദ്ദേഹം തനിക്ക് തെറ്റുപറ്റിയെന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല, പറഞ്ഞതൊന്നും അദ്ദേഹം തിരുത്തിയിട്ടില്ല. താൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ ഒരു തെറ്റ് അദ്ദേഹം സംഭവിച്ചു എന്ന് സമ്മതിക്കാത്തിടത്തോളം കാലം അതിലുറച്ചു നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വാഭിമാനികളായ ഹിന്ദുക്കൾ അക്രമികളും വെറുപ്പുണ്ടാക്കുന്നവരുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? ഓരോ മതസ്ഥരും അവരവരുടെ മതത്തിൽ അഭിമാനിക്കുക സ്വാഭാവികമാണ്. ആ മതത്തിൻ്റെ വിശ്വാസത്തിനും പ്രമാണങ്ങൾക്കും അനുസൃതമായിട്ട് ജീവിതം നയിക്കുക എന്നുള്ളൊരു മതവിശ്വാസികളുടെ കടമയാണ്. അത് ഓരോ മതസ്ഥരും നമ്മുടെ ഭാരതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മതസ്ഥർക്കും അവരുടെ മതത്തിൽ അഭിമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏതോ ഒരു വലിയ തെറ്റ് അവർ ചെയ്യുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. പക്ഷേ അത് ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. സ്വാഭിമാനികളായ ഹിന്ദുക്കൾ തെറ്റ് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ ഈ ഭാരതത്തിലെ ഇശ്രേഷ്ഠന്മാരുടെ ഏറ്റവും മഹത്തരമായ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ധർമ്മത്തെയും സംസ്കാരത്തെയുമാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ വെച്ച് വളരെ വ്യക്തമായി പറഞ്ഞു, നിരവധി വേദികളിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ബി പ്രൗഡ്, വി ആർ ഹിന്ദുസ്, നമ്മൾ ഹിന്ദുക്കളാണ്, അഭിമാനിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തിലെ മതങ്ങളുടെ മുഴുവൻ മാതാവായ ഹിന്ദുമതത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് ചിക്കാഗോയിൽ വെച്ച് ആ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ആ മറ്റൊന്നുമല്ല അതിൻ്റെ അർത്ഥം, അദ്ദേഹവും ഒരു സ്വാഭിമാനിയായ ഹിന്ദുവായിരുന്നു. വിവേകാനന്ദ സ്വാമിയെ തള്ളിപ്പറയുകയാണ് രാഹുൽ ഗാന്ധി. അരവിന്ദ മഹർഷിയും അതുപോലെ രാമതീർത്ഥരും അങ്ങനെ നിരവധി മഹാത്മാക്കൾ അവരെല്ലാവരും എല്ലാ അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട് തൻ്റെ ധർമ്മവും സംസ്കാരവും പൈതൃകവും അഭിമാനകരമാണ്, ലോകത്തിൻ്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ് എന്ന് അവരെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഭഗവത്ഗീത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാടിൻ്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും അഭിമാനത്തോടുകൂടി ലോകത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി സ്വാഭിമാനികളായ ഹിന്ദുക്കളെ എന്തുകൊണ്ട് അവഹേളിക്കുന്നു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കോൺഗ്രസ്സുകാർ നൽകണം. ഇന്നലെ സംസാരിച്ച കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇതിന് മറുപടി പറഞ്ഞില്ല. അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് മറുപടിയില്ല. ഒരു കോൺഗ്രസ് നേതാക്കന്മാരും ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഒന്നുകിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് തെറ്റാണെന്ന് പറയണം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് മുഴുവൻ ശരിയാണ് എന്ന് പറയണം. രണ്ടും എന്തുകൊണ്ട് നാളിതുവരെ പറയുന്നില്ല? അത് പറയാത്തതിൻ്റെ കാരണം അവർക്ക് വളരെ വ്യക്തമായി ഇതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ചറിയാം. ഇന്ന് നമ്മുടെ മുന്നിൽ തീർച്ചയായും ഒരു വലിയ വിജയത്തിൻ്റെ അഭിമാനകരമായ നിമിഷങ്ങൾ പങ്കുവെക്കാൻ കിട്ടുന്നൊരവസരമാണ്. രണ്ട് നേതാക്കന്മാർ ഈ ഭാരതത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ
സുപ്രധാനമായ രണ്ട് മന്ത്രിസ്ഥാനങ്ങൾ വഹിക്കാൻ നിയുക്തരായിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അഭിമാനത്തോടെ, സന്തോഷത്തോടെ, അങ്ങേറ്റത്തെ ആഹ്ലാദത്തോടുകൂടി ഈ നിമിഷങ്ങൾ പങ്കുവയ്ക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്തേ.